ഹലോ കുട്ടൂസ്. ആ മാഷേ, സുഖാണോ കുട്ടൂസ്? സുഖാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്നെ പറയാനാ? കുട്ടൂസിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ മാഷേ. കുട്ടൂസിന് പഠിച്ചിട്ട് വലുതായിട്ട് ആരാകാനാണ് കുട്ടൂസിൻ്റെ ആഗ്രഹം? ആഹാ, പഠിച്ച് വലുതായി, പിന്നെ എനിക്കൊരു വലിയ പണക്കാരനാകണം മാഷേ. അങ്ങനെ ഒരാഗ്രഹം, അതെന്താ കുട്ടൂസേ വലിയ പണക്കാരനാണോ ആകണമെന്നുള്ള ആഗ്രഹം? മാഷേ, എൻ്റെ വീടിനടുത്തൊരു പണക്കാരനുണ്ട്. ആ പുള്ളിക്ക് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ട്. എനിക്കും അതുപോലെ ആകണം മാഷേ. കുട്ടൂസേ, പണക്കാരനാകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ്. പണം കൂട്ടി വയ്ക്കുന്നതിലല്ല, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നൽകുന്നതിലാണ് സമ്പത്ത് അല്ലെങ്കിൽ സമ്പന്നൻ എന്ന അനുഭവം. ബൈബിളിൽ ഇതുപോലൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ വയലിലെല്ലാം നല്ല വിത്തുകളൊക്കെ വിതച്ചു. അത് വളർന്നു വലുതായി അവൻ അതെല്ലാം കൊയ്തെടുത്ത് ഒരു വലിയ പത്തായൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ശേഖരിച്ച് വെച്ചു. എന്നിട്ടെന്തായി മാഷേ? ആ പറയുന്നത് കേക്ക്. ശേഖരിച്ച് വെച്ചിട്ട് അവൻ അതിൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട്, ആരെ ആശ്രയിക്കണ്ട, തിന്നുക കുടിക്കുക ആനന്ദിക്കുക. ആഹാ, കൊള്ളാലോ മാഷേ. കുട്ടൂസേ, ഇപ്പോൾ ദൈവം അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നീ നിറയെ കൂട്ടിവെച്ചു, ഇന്ന് നിന്റെ ജീവനെ ഞാൻ എടുത്താൽ നീ എന്ത് ചെയ്യും? ഈ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? അയ്യോ, അത് ശരിയാണല്ലോ മാഷേ. കുട്ടൂസേ, അതിൽ നിന്നും നമ്മളൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. കൂട്ടിവെക്കുന്നതിലല്ല, അത് ഉപകാരപ്രദമായിട്ട് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിലാണ് കാര്യം. അവരുടെയൊക്കെ ഉള്ളിൽ നമ്മൾ വലിയ സമ്പന്നനാകണം. ശരിയാണ് മാഷേ, ഞാൻ സമ്പന്നനാകും, അതെല്ലാവർക്കും ഞാൻ പ്രയോജനപ്പെടുത്തും. നല്ല കാര്യം മാഷ് എനിക്ക് പറഞ്ഞു തന്നു, ഒരുപാട് സന്തോഷം മാഷേ. ഇന്ന് ചോദ്യമില്ലേ മാഷേ? ഉണ്ടല്ലോ. സമ്പന്നനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞൊരു ബൈബിൾ കാര്യമുണ്ടല്ലോ, അത് ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിച്ച് അയക്കണം. ഉത്തരം പറയുന്നവർക്ക് നല്ല സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ കുട്ടൂസേ. ശരി മാഷേ, ബൈ ബൈ. ബൈ ബൈ.